ഓം നമോ നാരായണായ. ദശകം 77. ഈ ഒരു ദശകത്തിൽ സൈരന്ധ്രി സംഗമം, അക്രൂര പ്രീണനം, ജരാസന്ധനുമായുള്ള യുദ്ധങ്ങൾ, കാലയവനന്റെ കഥ കഴിച്ചത്, മുചുകുന്ദനെ അനുഗ്രഹിച്ചത് തുടങ്ങി കുറച്ചധികം കാര്യങ്ങൾ ഒരു ദശകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വൃത്തങ്ങളും മിശ്രിതമായിട്ടാണ്, പല വൃത്തങ്ങളും കൂടിച്ചേർന്ന ഒരു ദശകമാണ് ഇത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൂനുമാറ്റിക്കൊടുത്ത് സുന്ദരിയാക്കിയ ഒരു കുറിക്കൂട്ടുകാരിയെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു കംസന്റെ ആ ഒരു അധ്യായത്തിൽ, കംസനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ. ആ കൂനിയുടെ പേരായിരുന്നു സൈരന്ധ്രി. ആ സൈരന്ധ്രി ഭഗവാനെ അത്യധികം കാമിച്ചിരുന്നു. അന്ന് തന്റെ ചില ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് ഞാൻ വരാം എന്ന് വാക്കുകൊടുത്തിരുന്നു. അങ്ങനെ ആ സൈരന്ധ്രിയുമായിട്ടുള്ള സമാഗമമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഒരു ശ്ലോകം പ്രഹർഷിണി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. സൈരന്ധ്രിയാഹ തദനു ചിരം സ്മര ആതുരായാഹ യാതഹ അഭൂഹു സലളിതം ഉദ്ധവേന സാർദ്ധം ആവാസം തൊത് ഉപഗമ ഉത്സവം സദാ ഏവ സദൈവ ധ്യായന്ത്യാഹ പ്രതിദിനവാസസജ്ജികായാഹ തദനു. അതായത് ഉദ്ധവർ ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം പിന്നീട് ഒരു ദിവസം ചിരം വളരെ കാലമായിട്ട് സ്മര ആതുരായാഹ സ്മരൻ കാമദേവൻ, കാമദേവനാൽ പീഡിപ്പിക്കപ്പെടുന്ന അത്രയധികം കാമാതുരയായിട്ടുള്ള സദായേവ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും തൊത് ഉപഗമ ഉത്സവം ഭഗവാനെ അങ്ങ് ഗൃഹത്തിലെത്തുക എന്ന ആ ഒരു ഉത്സവം, അത് സൈരന്ധ്രിയെ സംബന്ധിച്ച് അതൊരു ഉത്സവ ദിനം പോലെയാണ്. എന്നാൽ ഓരോ ദിവസവും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും അങ്ങ് വന്നു ചേരുക എന്ന ആ ഉത്സവത്തെ ധ്യായന്ത്യാഹ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പ്രതിദിന വാസസജ്ജികായാഹ വാസസജ്ജിക, അതായത് ഭഗവാൻ വന്നാൽ കിടക്കാനുള്ള മുറി, ഒരു മണിയറ എല്ലാ ദിവസവും തയ്യാറാക്കി വെക്കും, എന്നിട്ട് സ്വയം അണിഞ്ഞൊരുങ്ങും. അതാണ് പ്രതിദിനം എല്ലാ ദിവസവും ആ ഒരു മണിയറ ഒരുക്കി കാത്തിരിക്കുന്ന സൈരന്ധ്രിയാഹ സൈരന്ധ്രിയുടെ ആവാസം, ആ വാസസ്ഥലത്തേക്ക് സലളിതം നല്ല സുന്ദരമായിട്ടുള്ള വേഷഭൂഷാദികളോടെ ഉദ്ധവേന സാർദ്ധം ഉദ്ധവനോട് കൂടെ, ഉദ്ധവനെയും കൂടെ കൂട്ടിയിട്ട് യാതഹ അഭൂഹു അങ്ങ് എഴുന്നള്ളിയല്ലോ. തനിക്ക് അംഗരാഗം സമ്മാനിച്ച സൈരന്ധ്രിക്ക് അനുരാഗം പകർന്നുകൊടുത്തത് ഭഗവാൻ തന്നെയാണ്. അന്ന് തന്നെ ഭഗവാനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു സൈരന്ധ്രി. എന്നാൽ പിന്നീട് ഒരു ദിവസം വരാം എന്ന് ഭഗവാൻ വാക്കുകൊടുത്തിരുന്നു. അപ്പൊ ഇവിടെ ഗോകുലത്തിൽ നിന്ന് ഉദ്ധവർ വന്നതിന് ശേഷം ഉദ്ധവരെയും കൂട്ടിയാണ് ആ കാമാതുരയായിട്ട് തന്നെ ഏത് നിമിഷവും തന്റെ വരവ് പ്രതീക്ഷിക്കുന്ന ആ സൈരന്ധ്രിയുടെ വീട്ടിലേക്ക് ഭഗവാൻ പോയത് എന്ന് പറയാണ്. സൈരന്ധ്രസ്തദനുചിരം സ്മരാതുരായ യാതോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായ.
രണ്ടാമത്തെ ശ്ലോകം ദ്രുത വിളംബിതം വൃത്തത്തിലാണ്. ഉപഗതേ ത്വയി പൂർണമനോരഥാം പ്രമദ സംഭ്രമ കമ്പ്ര പയോധരാം വിവിധ മാനനം ആദധതീം മുദാ രഹസി താം രമയാൻ ചകൃഷേ സുഖം. ത്വയി ഉപഗതേ, അങ്ങ് വന്നു ചേർന്നപ്പോൾ, പൂർണ്ണ മനോരഥാം, തൻ്റെ മനോരഥങ്ങളൊക്കെ, ആഗ്രഹമൊക്കെ പൂർണ്ണമായി എന്ന് കണ്ട്, പ്രമദ സംഭ്രമം, അത്യാനന്ദത്താലുണ്ടായ ആ ഒരു സംഭ്രമത്താൽ, അങ്ങുമിങ്ങും ഓടി നടന്നതിനാൽ, കമ്പ്ര പയോധരം, ഭഗവാനെ സത്കരിക്കാനുള്ള ആ ഒരു ആവേശത്തിൽ ഓടി നടക്കുന്ന ആ സൈരന്ധ്രിയുടെ സ്തനങ്ങൾ കിടന്ന് ആടുകയായിരുന്നു. തുള്ളിത്തുളുമ്പുന്ന സ്തനങ്ങളോടുകൂടിയ ആ സൈരന്ധ്രി, വിവിധ മാനനം, നാനാവിധത്തിൽ ഭഗവാനെ മാനിച്ചു, സത്കരിച്ചു. അങ്ങനെ മുദാ, വളരെ പ്രീതിയോടെ, സന്തോഷത്തോടെ, ആദധതീം, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, ഭഗവാനെ സത്കരിക്കുക, സംസാരിക്കുക, ഭഗവാന് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക തുടങ്ങിയ ക്രിയകളിൽ അത്യന്തം സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്ന ആ സൈരന്ധ്രിയെ, താം, അവളെ, രഹസി, രഹസ്യമായിട്ട് ആ സൈരന്ധ്രി ഒരുക്കിയ ആ മണിയറയിൽ സുഖം, അവളെ സുഖിപ്പിച്ചു. രമയാം ച കൃഷേ, അവളെ രമിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കാത്തു കാത്തിരുന്ന് ഭഗവാൻ ഒരു ദിവസം തൻ്റെ ഗൃഹത്തിൽ എഴുന്നള്ളിയപ്പോൾ അത്യധികമായ സന്തോഷത്താൽ എന്ത് ചെയ്യണമെന്നറിയാതെ സംഭ്രമചിത്തയോടുകൂടി സൈരന്ധ്രി താൻ എന്തൊക്കെ ചെയ്ത് ഭഗവാനെ സത്കരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ അതൊക്കെ ചെയ്തിട്ട് ഭഗവാനെ സത്കരിച്ചു. അവളുടെ സത്കാരത്തിലും അവളുടെ ആ ഒരു പെരുമാറ്റത്തിലുമൊക്കെ ആകൃഷ്ടനായിട്ട്, അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഭഗവാൻ അവളെ മണിയറയിൽ ചെന്ന് അവളെ രമിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉപഗതേ ത്വയി പൂർണമനോരഥാം പ്രമദ സംഭ്രമ കമ്പ്ര പയോധരാം വിവിധ മാനനമാദധതി മുദാ രഹസി താം രമയാം ച കൃഷേ സുഖം. മൂന്നാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. പൃഷ്ടാ വരം പുനഃ അസൌ അവൃണോത് വരാഗി പുനരസാവൃണോത് വരാഗി ഭൂയഃ ത്വയാ ഭൂയസ്ത്വയാ സുരതം ഏവ സുരതമേവ നിശാന്തരേഷു സായുജ്യം അസ്തു ഇതി സായുജ്യമസ്ത്വിതി വദേത് ബുധഃ ബുധ ഏവ കാമം സാമീപ്യം അസ്തു അനിശം ഇതി അപി സാമീപ്യമസ്തു അനിശമിത്യപി ന അബ്രവീത് നാബ്രവീത് കിം. പുനഃ, പിറ്റേ ദിവസം ഭഗവാൻ പിരിഞ്ഞു പോകുമ്പോൾ വരം പൃഷ്ട, എന്ത് വരമാണ് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ, വരാഗി അസൗ, ഭാഗ്യഹീനയായിട്ടുള്ള അവൾ. അങ്ങനെ പറയാൻ കാരണം, ഭഗവാനിൽ നിന്നും ഏറ്റവും ഏതൊരാളും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വരം, ഒന്നുകിൽ ആത്യന്തികമായ ഭക്തി, അല്ലെങ്കിൽ മുക്തി. അപ്പൊ ഇത് രണ്ടും ചോദിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് അവളെ ഭാഗ്യഹീന, അത്രമാത്രം അല്ലെങ്കിൽ അതിനു മാത്രമുള്ള പുണ്യം ചെയ്യാത്തവളായതുകൊണ്ടാണോ എന്നറിയില്ല, അവൾ വരാഗി എന്ന് പറയുന്നു, അവളെ ഭാഗ്യഹീനയായിട്ടുള്ള അവൾ. ഭൂയഹ, വീണ്ടും ചോദിക്കുന്നത്, നിശാന്തരേഷു,
മറ്റുള്ള രാത്രികളിലും ഇന്നൊരു ദിവസം വന്നു, അതുപോലെ തന്നെ ഇനിയും ചില രാത്രികളിൽ ത്വയാ സുരതം ഏവ അങ്ങയുമായിട്ടുള്ള ആ സംഭോഗ സുഖത്തെ മാത്രം അവൃണോത് ആവശ്യപ്പെട്ടു. ബുധഃ ഏവ ജ്ഞാനിയാണെങ്കിൽ മാത്രമേ സായുജ്യം അസ്തു സായുജ്യമുണ്ടാകട്ടെ ഇതി വദേത് എന്ന് പറയുകയുള്ളൂ കാമം. കാമം എന്ന് വെച്ചാൽ എന്നത് ശരി തന്നെ. അപ്പോൾ ഒരു ജ്ഞാനിയാണെങ്കിൽ മാത്രമേ സായുജ്യമുണ്ടാകട്ടെ എന്ന് പറയുകയുള്ളൂ എന്നത് ശരി തന്നെ. എന്നാൽ അവൾക്കത് ചോദിക്കാമായിരുന്നല്ലോ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അനിഷം, എന്നാൽ എപ്പോഴും സാമീപ്യം അസ്തു, പോട്ടെ മുക്തി വേണമെന്ന് പറയുന്നത് പോട്ടെ, അതിനു മാത്രമുള്ള ഒരു ജ്ഞാനം അവൾക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷേ എന്നും ഭഗവാന്റെ സാമീപ്യം അസ്തു വേണം. ഇതി അഭി എന്നെങ്കിലും കിം ന അബ്രവീത് എന്തുകൊണ്ടായിരിക്കാം അവൾ പറയാഞ്ഞത്. ഇത് മേൽപ്പത്തൂരിന്റെ ഒരു ആശ്ചര്യമാണ്. ഇങ്ങനെ ഒരു ആളെ അടുത്ത് കിട്ടിയിട്ട് മുക്തിയെ പോലും കൊടുക്കാൻ കഴിവുള്ള ഒരാളെ അടുത്ത് കിട്ടിയിട്ട് ഒരു സാധാരണ കാമുകനോട് ചോദിക്കുന്നത് പോലെ മാത്രമാണല്ലോ ആ ഭാഗ്യഹീനയായ സൈരന്ധ്രി ചോദിച്ചത് എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ ആശ്ചര്യപ്പെടുന്നത്. തനിക്കിനിയും ഭഗവാനുമായിട്ട് രമിക്കുകയേ വേണ്ടൂ, വേറെ ആഗ്രഹമില്ല. ഒരുപക്ഷെ ഗോപികമാരെ പോലെ ഏത് നിമിഷവും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഭഗവാനെ കാണണമെന്നെങ്കിലും ചോദിക്കായിരുന്നല്ലോ, അതും ചോദിച്ചില്ല. അപ്പോഴും ഒരു എന്താ പറയാ, ഭഗവാനുമായിട്ട് രമിക്കണം അത്രമാത്രം, ആ ഒരു ആഗ്രഹം മാത്രമാണല്ലോ അവൾ ചോദിച്ചത് എന്നതിൽ മേൽപ്പത്തൂരിന് ആശ്ചര്യം തോന്നുകയാണ്. അതുകൊണ്ടാണ് ആ സൈരന്ധ്രിയെ വരാഹി, ഭാഗ്യഹീനയാണ് അവൾ എന്ന് മേൽപ്പത്തൂർ വിശേഷിപ്പിച്ചത്. അതായത് ഒരു രത്നക്കല്ല് കിട്ടിയിട്ട് അത് വെറുതെ ഇങ്ങനെ തൂക്കി നോക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ആളെ പോലെ, അത്രയും വിലപിടിപ്പുള്ള ഒരു ഭഗവാനെ തനിക്ക് കിട്ടിയിട്ട് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴെങ്കിലും അങ്ങനെ ചോദിച്ചപ്പോഴെങ്കിലും അവൾക്ക് ചോദിക്കാൻ തോന്നിയില്ലല്ലോ, ഭഗവാനെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, അത് ഭക്തിയോടുകൂടിയാണെങ്കിലും അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഇവിടെ മേൽപ്പത്തൂർ ആശ്ചര്യപ്പെടുകയാണ്. പൃഷ്ടാവരം പുനരസാവൃണോദ്വരാഗേ ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്ത്വിതി വദേത് ബുധയേവ കാമം സാമീപ്യമസ്ത്വനിശമിത്യഭി നാബ്രവീത് കിം. നാലാമത്തെ ശ്ലോകം വംശസ്ഥം വൃത്തത്തിലാണ്. തതഹ ഭവാൻ ദേവ നിശാസു കാസുചിത് മൃഗീദൃശം കാസുചിൻ മൃഗീദൃശം കാസുചിൻ മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാത് ഉപശ്ലോകഃ. അദാത് ഉപശ്ലോക ഇതി ശ്രുതം സുതം സഹ നാരദാത് സാത്വതതന്ത്രവിദ് ബഭൗ. തതഹ അനന്തരം ദേവ അലയോ ഭഗവാനെ ഭവാൻ അവിടുന്ന് കാസുചിത് വീണ്ടും ചില രാത്രികളിൽ, കാസുചിത് നിശാസു വീണ്ടും ചില രാത്രികളിൽ മൃഗീദൃശം നല്ല മാൻപേട കണ്ണുള്ള താം അവളെ, ആ സൈരന്ധ്രിയെ നിഭൃതം വിനോദയൻ അവളെ ആവോളം രസിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ ബന്ധത്തിൽ ഉപശ്ലോകഃ ഇതി ശ്രുതം, ഉപശ്ലോകൻ എന്ന് പേരിട്ട പിന്നീട് പേര് നൽകിയ സുതം അദാത്ത് ഒരു മകനെ അവൾക്ക് കൊടുത്തു. അതായത് അവളിൽ ഒരു മകൻ ഉണ്ടായി എന്നർത്ഥം. ആ ഉപശ്ലോകൻ സഹ, ആ ഉപശ്ലോകൻ നാരദാത്ത് നാരദ മഹർഷിയിൽ നിന്ന് സാത്വത തന്ത്രവിദ് സാത്വത ശാസ്ത്രം
പഠിച്ച് ബഭൗ അങ്ങനെ പരമയോഗ്യനായിട്ട് തീർന്നു. അപ്പോൾ രാത്രികളിലുള്ള ആ ഒരു സംഭോഗം മാത്രം മതി എന്ന് വരം ചോദിച്ചതുകൊണ്ട് ഭഗവാനും അതുമാത്രമേ സൈരന്ധ്രിക്ക് കൊടുത്തുള്ളൂ. അങ്ങനെ ആ ബന്ധത്തിൽ ഒരു മകനുണ്ടായി. ആ കുട്ടിയുടെ പേരാണ് ഉപശ്ലോകൻ. ആ ഉപശ്ലോകൻ പിന്നീട് നാരദ മഹർഷിയിൽ നിന്ന് സാത്വത ശാസ്ത്രം പഠിച്ച് പരമ യോഗ്യനായിട്ട് തീർന്നു. ഈ സാത്വത തന്ത്രം എന്ന് പറയുന്നത് മഹാവിഷ്ണു തന്നെ ശാണ്ഡില്യ മഹർഷിക്ക് 5 രാത്രി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുത്ത ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ തന്ത്രവിദ്യയാണ്. ഇതിനെ 5 രാത്രി കൊണ്ട് പഠിപ്പിച്ചത് കൊണ്ട് പാഞ്ചരാത്രം എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ഇത് കൂടുതലും ആ ഒരു താന്ത്രികമായിട്ടുള്ള ക്രിയകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് ഉപശ്ലോകൻ പഠിച്ചത് എന്ന് പറയാണ്. തദോ ഭവാൻ ദേവ നിശാസു കാസു ചിൻ മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാദുപശ്ലോക ഇതി ശ്രുതം സുതം സ നാരദ സാത്വത തന്ത്രവിദ് ബഭൗ. ഇനി ആ കഥ അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. അക്രൂര പ്രീണനം, അതായത് അക്രൂരന്റെ വീട്ടിൽ ചെന്ന് അക്രൂരനെ സന്തോഷിപ്പിക്കുന്നു. ഒപ്പം മഹാഭാരത കഥയുടെ ഒരു ചെറിയ ഒരു ഭാഗവും കൂടെ ഇവിടെ, കഥയുടെ അല്ല ഭഗവാൻ അവിടെ ഇടപെട്ടതിന്റെ ഒരു ചെറിയൊരു ഭാഗവും കൂടെ പറയാണ്. 5-ാമത്തെ ശ്ലോകം വസന്ത തിലകം വൃത്തത്തിലാണ്. അക്രൂര മന്ദിരം ഇതഹ അധ അക്രൂര മന്ദിരമിതോ അധ ബല ഉദ്ധവാഭ്യാം അഭ്യർച്ഛിതഃ ബലോദ്ധവാഭ്യാം അഭ്യർച്ഛിതോ ബലോദ്ധവാഭ്യാം അഭ്യർച്ഛിതോ ബഹുനുതഃ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിന ആഗത പാണ്ഡവേയ വൃത്തം വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്ര ചേഷ്ടാം. അഥ അനന്തരം, പിന്നീട് ഒരിക്കൽ ബല ഉദ്ധവാഭ്യാം ബലരാമനോടും ഉദ്ധവനോടും ഉദ്ധവരോടും കൂടി അക്രൂര മന്ദിരം ഇതഹ അക്രൂരന്റെ ഭവനത്തിലേക്ക് അങ്ങ് എഴുന്നള്ളുകയുണ്ടായി. മുദിതേന തേന അത്യന്തം സന്തുഷ്ടനായ ആ അക്രൂരനാൽ അഭ്യർച്ഛിതഃ അങ്ങ് വേണ്ട വിധം സത്കരിക്കപ്പെട്ടു. ബഹു നുതഃ ച വളരെയധികം സ്തുതിക്കപ്പെടുകയും ചെയ്തു. ഏനം ഈ അക്രൂരനെ വിസൃജ്യ പറഞ്ഞയച്ചിട്ട് വിവരങ്ങൾ അറിയാൻ പറഞ്ഞയച്ചു ഇവിടെ ഹസ്തിനാപുരിയിലേക്ക്. അവിടെ വിപിന ആഗത കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ, അതായത് പാണ്ഡുവും കുന്തിയും മാദ്രിയും കൂടെ കാട്ടിൽ പോയിരുന്ന കാര്യമൊക്കെ മഹാഭാരത കഥയിൽ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് പാണ്ഡു മരണമടഞ്ഞു, മാദ്രിയും അതിൽ സതി അനുഷ്ഠിച്ചു, ആ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. അതിനുശേഷം കുന്തിയും ആ 5 മക്കളും തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് വന്ന വിവരമൊക്കെ ഭഗവാൻ അറിഞ്ഞിരുന്നു. ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരിയാണ് കുന്തി. ഈ കുന്തിദേവിയെ ഈ ശൂരസേനൻ പിന്നീട് കുന്തി ഭോജന് വളർത്താൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കുന്തി ഭോജന്റെ മകളായിട്ട് കുന്തി വളർന്നത്. അപ്പൊ വസുദേവരുടെ സഹോദരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ പെങ്ങളായിട്ടുള്ള കുന്തിയുടെയും മക്കളുടെയും വിവരമറിയാൻ, അതാണ് വിപിന ആഗത പാണ്ഡവേയ കാട്ടിൽ നിന്നും തിരിച്ചു വന്ന ആ പാണ്ഡവന്മാരുടെ പാണ്ഡുപുത്രന്മാരുടെ വൃത്തം അവരുടെ വിശേഷങ്ങൾ വിവേദിത മനസ്സിലാക്കി. തഥാ അതുപോലെ തന്നെ ധൃതരാഷ്ട്ര ചേഷ്ടാം ധൃതരാഷ്ട്രം എങ്ങനെയൊക്കെയാണ് ഇവരോട് ഈ പാണ്ഡവന്മാരോട് പെരുമാറുന്നതെന്നും മനസ്സിലാക്കി എന്ന് പറയുന്നു.
അപ്പോൾ അക്രൂരൻ ഇവരെ കൂട്ടിക്കൊണ്ട് മധുരയിൽ എത്തിയ അന്ന് തന്നെ തന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അക്രൂരന്റെ വീട്ടിൽ പോയില്ല. അന്ന് പറഞ്ഞിരുന്നു, എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് സമാധാനമായിട്ടിരുന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന്, അതായത് ഈ പറയുന്ന ഈ സമയത്ത്, അക്രൂരന്റെ വീട്ടിലേക്ക് ഉദ്ധവരോടും ബലരാമനോടും കൂടെ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി. സ്വാഭാവികമായും ഭഗവാന്റെ ആ ഒരു വരവ് എന്ന് പറയുന്നത് അക്രൂരനെ സംബന്ധിച്ച്, അക്രൂരനെ പോലൊരു ഭക്തനെ സംബന്ധിച്ച് അത്യാഹ്ലാദം തരുന്ന ഒരു സംഗതി തന്നെയാണ്. അങ്ങനെ അത്രയുമധികം ഭഗവാനെയൊക്കെ സത്കരിക്കുകയും പൂജിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആ വേളയിൽ ഹസ്തിനാപുരിയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഭഗവാൻ കുറച്ച് തന്റെ വിഷമം, അവിടെ നടക്കുന്നതിൽ തനിക്ക് ചില ആശങ്കകൾ ഉണ്ട് എന്ന് അക്രൂരനോട് പറയുകയും അതൊന്ന് നേരിൽ പോയി കണ്ട് ബോധ്യപ്പെട്ട് തന്നെ വന്നറിയിക്കാനും പറഞ്ഞു. അങ്ങനെയാണ് അക്രൂരൻ ഹസ്തിനാപുരിയിൽ എത്തിയത്. അവിടെ നേരിട്ട് കുന്തിയെയും ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും പാണ്ഡുപുത്രന്മാരെയൊക്കെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞു. അവിടെ നിന്ന് തന്നെ അക്രൂരൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ധൃതരാഷ്ട്രർ തന്റെ മക്കളെ വേറെയായിട്ടും പാണ്ഡുവിന്റെ മക്കളെ വേറെയായിട്ടും കാണുന്നുണ്ട്. ഭീഷ്മരും വിദുരരും ഒക്കെ ഉള്ളതാണ് ഒരു സഹായം എന്നും അക്രൂരന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ ആ ഒരു അവസ്ഥയൊക്കെ വന്ന് തിരിച്ചു വന്നിട്ട് ഭഗവാനെ അറിയിച്ചു. അപ്പൊ ഭഗവാൻ ഇത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദൗത്യം അക്രൂരന് ഭഗവാൻ കൊടുത്തു. അങ്ങനെ അക്രൂരൻ ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അക്രൂരമന്ദിരമിദോധബലോധവാഭ്യാം അഭ്യർച്ഛിതോ ബഹുനുതോ മുദിതേന തേന യേനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടം. ഇനി അടുത്ത ജരാസന്ധനുമായിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശിഖരിണി വൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകം. വിഖാദാത് ജാമാതുഹു വിഖാദാത് ജാമാതു പരമസുഹൃദഃ ഭോജ നൃപതേഹേ ജരാസന്ധേ ഭോജ നൃപതേർ ജരാസന്ധേ രുന്ധതി അനവധി രുന്ധത്യനവധി ഋഷാ അന്ധേ അധ ഋഷാന്ധേ അധ മധുരാം രഥാദ്യൈഹ ദ്യോഹ ലബ്ധൈഹ രഥാദ്യൈർദ്യോർലബ്ധൈഹ കതിപയ ബലഹ ത്വം കതിപയ ബലസ്ത്വം ബലയുതഃ ത്രയോവിംശതി അക്ഷൗഹിണി ബലയുതസ്ത്രയോവിംശത്യക്ഷൗഹിണി തദ് ഉപനീതം തദുപനീതം സമഹൃതാഹ. ജരാസന്ധന്റെ മക്കളായിട്ടുള്ള അസ്ഥിയെയും പ്രാപ്തിയെയും ആണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത്. അങ്ങനെയാണ് ജരാസന്ധന്റെ ജാമാതാവായിട്ടുള്ള കംസൻ, അതാണ് അധ ജാമാതുഹു, മക്കളുടെ ഭർത്താവും അതിലുപരി പരമസുഹൃദഃ തന്റെ ഉറ്റ സുഹൃത്തുമായിരുന്ന ഭോജ നൃപതേഹെ ഭോജരാജാവായ കംസന്റെ വിഘാതാത് ആ ഒരു കംസനെ വധിച്ചതിലുള്ള ജരാസന്ധേ അങ്ങനെ കംസനെ വധിച്ചതിനാലുള്ള ആ ഒരു ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ജരാസന്ധേ ആ ജരാസന്ധൻ അനവധി ഋഷ അനവധി അതിരില്ലാത്ത എത്രയെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശുണ്ഠിയോടുകൂടെ കോപത്താൽ അന്ധേ അതിനാൽ അന്ധനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനായി മാറിയിട്ട് മധുരാം ആ മധുര പുരിയെ രുന്ധതി വന്ന് നിരോധിച്ചു. തന്റെ സൈന്യങ്ങളെ കൂട്ടി വന്നിട്ട് ആ മധുരാപുരിയെ രുന്ധതി നിരോധിച്ചു, അങ്ങനെ വളഞ്ഞു എന്നർത്ഥം. ഇവിടെ വെച്ച് ഭഗവാൻ സ്വർഗത്തിൽ നിന്ന്
തേര് വരുത്തിക്കുകയാണ്. അതാണ് ദ്യോഹോ, ആ ആകാശത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നും ലബ്ധൈഹി അയച്ചു കിട്ടിയ, അതായത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അയച്ചു കൊടുത്ത രഥാദ്യൈഹി, ഒരു ചെറു സൈന്യവും രഥവും ഒക്കെ ആയിട്ട്, കതിഭയ ബലഹ, അങ്ങനെ കുറച്ച് സൈന്യത്തോടുകൂടിയ ത്വം അങ്ങ്, ബലയുതഹ ബലഭദ്രനോടും കൂടി, തതുപനീതം ആ ജരാസന്ധൻ കൊണ്ടുവന്ന, ത്രയോവിംശതി അക്ഷൗഹിണി, ത്രയോവിംശതി വിംശതി ഇരുപത്, ത്രയ മൂന്ന്, അപ്പൊ ത്രയോവിംശതി ഇരുപത്തി മൂന്ന്, അക്ഷൗഹിണി അക്ഷൗഹിണി സൈന്യം, ആ അക്ഷൗഹിണി സൈന്യത്തെയും സമഹൃതാഹ സംഹരിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ വളരെ അവിചാരിതമായിട്ട് ജരാസന്ധൻ തന്റെ മക്കളുടെ ഭർത്താവായിട്ടുള്ള കംസനെ കൊന്നതിനാലുള്ള വിരോധം, അത് മക്കളുടെ ഭർത്താവായതുകൊണ്ട് മാത്രമല്ല ഒരേപോലെ തന്നെ അല്ലെങ്കിൽ അതിനപ്പുറം അതിലുപരി നല്ല സുഹൃത്തുക്കളായിരുന്നു ജരാസന്ധനും കംസനും. അതുകൊണ്ട് തന്നെ കംസനെ വധിച്ചതിലുള്ള ആ ഒരു അത്യധികമായ കോപത്താൽ അന്ധനായ ആ ജരാസന്ധൻ ഒട്ടും മുന്നറിയിപ്പ് കൂടാതെ തന്റെ 23 അക്ഷൗഹിണി സൈന്യത്തോടും കൂടെ വന്നിട്ട് ആ മധുരാപുരിയെ അങ്ങോട്ട് വളഞ്ഞു. ഇവിടെ അക്ഷൗഹിണി സൈന്യത്തിന്റെ ഒരു കണക്ക് പറയുന്നത് 21,870 തേര്, അത്രയും തന്നെ ആന, 65,610 കുതിര, 1,09,350 കാലാൾ, ഇവ കൂടി ചേർന്നതാണത്രേ ഒരു അക്ഷൗഹിണി സൈന്യം. അപ്പോ ഇങ്ങനെയുള്ള 23 അക്ഷൗഹിണി സൈന്യം, അപ്പൊ അതെത്രയുണ്ടാവും, അത്രയധികം ആ സൈന്യത്തോടുകൂടെ ചേർന്ന് വന്നിട്ടാണ് ഈ ജരാസന്ധൻ മധുരാപുരിയെ അങ്ങോട്ട് വളഞ്ഞത്. അപ്പോഴാണ് ഭഗവാൻ ദിവ്യമായ രണ്ട് തേര് സ്വർഗലോകത്തിൽ നിന്ന് വരുത്തിച്ചു, ഒപ്പം തന്നെ കുറച്ചൊരു ചെറിയൊരു സൈന്യബലം, അത്രയുമില്ല ജരാസന്ധൻ കൊണ്ടുവന്ന അത്രയൊന്നുമില്ല, അതുകൊണ്ടാണ് കതിപയ ബലഹ, ചെറിയ ഒരു സൈന്യത്തോടു കൂടിയിട്ടാണ് ഈ രഥം അവിടെ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടത്. അതുമൊക്കെ ആയിട്ട് ഭഗവാൻ ഈ ജരാസന്ധനെ വധിച്ചില്ല, പകരം ആ 23 അക്ഷൗഹിണി സൈന്യത്തെയും കൊന്നുകളഞ്ഞു. വിഘാതാജാമാതു പരമസുഹൃദോ ഭോജനൃപതേ ജരാസന്ധേ രുന്ധത്യനവധി രുഷാന്ധേധ മധുരാം രഥാദീർത്യോ ലബ്ധൈ കതിപയ ബലസ്ത്വം ബലയുതസ്ത്രയോ വിംശത്യക്ഷൗഹിണി തതുപനീതം സമഹൃതാ. ഇനി 7-ാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. ബന്ധം ബലാത് അധാ ബലാദധാ ബലേന ബല ബലോത്തരം ത്വം ഭൂയഹ ബല ഉദ്യമ രസേന ബലോദ്യമ രസേന മുമോചിത ഏനം മുമോചിതൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കഹ അന്യഹ തതഹ കോന്യസ്തതോ ഹി ബലപൗരുഷവാൻ തദാനീം ബലപൗരുഷവാൻ തദാനീം. ഇവിടെ എന്തുകൊണ്ട് ജരാസന്ധനെ വധിക്കാതെ വിട്ടയച്ചു എന്നതിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്. അഥ അനന്തരം ബലേന ബലഭദ്രനാൽ ബലാത് ബന്ധം ബലാത്കാരേണ പിടിച്ചു കെട്ടിയവനും ബലോത്തരം അസാമാന്യമായ ബലശാലിയുമായിട്ടുള്ള ഏനം ഈ ജരാസന്ധനെ ഭൂയഹ വീണ്ടും ബല
ഉദ്യമ രസേന, ബലം സൈന്യബലം, ആ സൈന്യബലം ഉദ്യമം വീണ്ടും പടകൂട്ടിയിട്ട് വരും എന്നതിൽ രസേന, അതൊരു കളിയാക്കാം എന്ന് വെച്ചാൽ ഒരു കളി കളിക്കാം, ഈ ജരാസന്ധനയിട്ടൊന്ന് കളിപ്പിക്കാം എന്ന രീതിയിൽ അതൊരു രസമായിട്ടെടുത്തിട്ട് ത്വം ഭഗവാനെ അങ്ങ് മുമോചിത ആ ജരാസന്ധനെ വിട്ടയച്ചു. ആദ്യം ബലാത്കാരേണ പിടിച്ചുവെച്ചു, പക്ഷെ വീണ്ടും വിട്ടയച്ചു. അതിനുള്ള കാരണമാണ് പറയുന്നത്, ആ അസാമാന്യ ബലശാലിയായിട്ടുള്ള ജരാസന്ധൻ വീണ്ടും സൈന്യത്തെ കൂട്ടിവരും, അപ്പോഴും വീണ്ടും എന്ത് ചെയ്യാം, ആ സൈന്യത്തെ മുഴുവൻ വധിച്ചു കളയാം, ജരാസന്ധനെ വീണ്ടും വിട്ടയക്കാം. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിശേഷ ദിഗ്ജയ സമാഹൃതം, ദിഗ്വിജയം നടത്തിയ ഒരു ചക്രവർത്തിയാണ് ഈ ജരാസന്ധൻ. അപ്പൊ ആ ഭൂമിയിലെ തന്നെ ഒരുപാട് രാജ്യങ്ങളെ ആക്രമിച്ചിട്ട് അവിടെ നിന്നൊക്കെയുള്ള സൈന്യത്തെ തന്റെ സൈന്യമാക്കി വെച്ചിരിക്കുകയാണ് ജരാസന്ധൻ. അതാണ് നിശേഷ ദിഗ്ജയം, നിശേഷമായിട്ടുള്ള ഒരുപാട് ദിഗ്വിജയം നടത്തി സമാഹൃതം, സമാഹരിച്ച വിശ്വസൈന്യാത്, സമസ്ത സൈന്യങ്ങളുള്ള, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും സൈന്യമുള്ള തതഹ, ആ ജരാസന്ധനേക്കാൾ ബലപൗരുഷവാൻ, ആ കാലത്ത് അതിലും കരുത്തും പൗരുഷമുള്ളവനുമായിട്ട് തദാനീം, ആ കാലത്ത് കഹ അന്യഹാഹി, ആരാ ഉണ്ടായിരുന്നത്, ആരുമുണ്ടായിരുന്നില്ല, അത്രയധികം സൈന്യബലം ഈ ജരാസന്ധന് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് ഭഗവാൻ ഒരു കളി കളിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ വന്ന ഈ 23 അക്ഷൗഹിണി സൈന്യമൊന്നും ഒന്നുമല്ല, ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുണ്ട് അവിടെ ഇനിയും ബാക്കി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഓരോ തവണയും ജരാസന്ധനെ വെറുതെ വിടുക. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും ഇതേപോലെ അക്ഷൗഹിണി സൈന്യവുമായിട്ട് വരും, വീണ്ടും ഈ സൈന്യത്തെ മുഴുവൻ വധിച്ചു കളയുക, വീണ്ടും വെറുതെ വിടുക, അങ്ങനെ വീണ്ടും വരും. ഇങ്ങനെ ഒരു രസം, അങ്ങനെ കളിക്കാം, അങ്ങനെ ഒരു കളി കളിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ജരാസന്ധന്റെ സൈന്യത്തെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് എന്ന ആ ഒരു അതിബുദ്ധിയോടുകൂടിയാണ് ഇവിടെ ഭഗവാൻ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ബലാത്കാരേണ പിടിച്ചുവെച്ചിട്ടും, ജരാസന്ധനെ പിടിച്ചുവെച്ചിട്ടും ഭഗവാൻ നിഷ്പ്രയാസം വധിക്കാം എന്നതുകൊണ്ടും എന്നിരുന്നിട്ടും ജരാസന്ധനെ വെറുതെ വിട്ടത്. ബദ്ധം ബലാദധ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തദോ ഹി ബലപൗരുഷവാൻസ്തദാദി. എട്ടാമത്തെ ശ്ലോകം, ഇതും വസന്ത തിലകം വൃത്തത്തിലാണ്. ഭഗ്നഃ സഹ ലഗ്നഹൃദയഃ അപി ലഗ്നഹൃദയോപി നൃപൈഃ പ്രണുന്നഃ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃതഃ ഏവം അക്ഷൗഹിണീം ശിവശിവ അസ്യ ജഘന്ധ വിഷ്ണോ സംഭൂയ സ ഏകനവതിത്രിശതം തദാനീം. ഭഗ്നഃ തോൽവി പിണഞ്ഞതിനാൽ സഹ ലഗ്നഹൃദയഃ, അങ്ങനെ ആശകെട്ടവനായിട്ട്, കാരണം ഇത്രയും സൈന്യബലത്തോടുകൂടെ വന്നാൽ ഭഗവാനെ ആ ഒരൊറ്റ വരവിൽ തന്നെ ഇല്ലാതാക്കിക്കളയാം എന്നൊക്കെ വിചാരിച്ചാണ് ജരാസന്ധന് വന്നത്. പക്ഷേ ഇവിടെ ആകെ നാണം കെട്ട ഒരു തോൽവിയാണ് ഉണ്ടായത്. അതിനാൽ അത്രയും നിരാശ ബാധിച്ചവനാണെങ്കിൽ പോലും, അഭി അങ്ങനെ ആയിട്ട് പോലും, നൃപൈഹി പ്രണുന്നഹ സുഹൃത്തുക്കളായ മറ്റു രാജാക്കന്മാർ, അതായത് ശിശുപാലൻ തുടങ്ങിയ മറ്റു സുഹൃത്തുക്കളുണ്ട്, ഇവരൊക്കെ ആ ജരാസന്ധനെ പ്രേരിപ്പിച്ചു, തോൽക്കരുത്, ഇനിയും ഇനിയും പോകണം, നിനക്ക് അത്യധികം അല്ലെങ്കിൽ അതിരില്ലാത്ത സൈന്യബലമുള്ളവനല്ലേ നീ, അതുകൊണ്ട് നീ തോൽക്കരുത്, നിരാശനാകരുത്, വീണ്ടും ശ്രമിക്കൂ, ഇങ്ങനെ
മറ്റു രാജാക്കന്മാരാൽ പ്രണുന്നഹ അടിക്കടി പ്രേരിപ്പിച്ചതിനാൽ ഏവം ഇപ്രകാരം ഷോഡശകൃതഹ ഒന്നും രണ്ടുമല്ല 16 തവണയാണ് ഇതേപോലെ ത്വയാ യുദ്ധം വ്യഥിതഹ അങ്ങയുമായിട്ട് ആ ജരാസന്ധൻ വന്ന് യുദ്ധം ചെയ്തത്. തദാനീം എന്നിട്ട് പോലും ആ യുദ്ധങ്ങളിലൊക്കെ ഹേ വിഷ്ണു അല്ലയോ ഭഗവാനെ അസ്യ ആ ജരാസന്ധന്റെ സംഭൂയ ആകെ മൊത്തം സൈക നവതി ത്രിശതം നവതി എന്നാൽ 90 ഏക നവതി 91 ത്രിശതം ശതം 100 ത്രിശതം 300 ത്രിശതം 300 അപ്പൊ സൈക നവതി ത്രിശതം 391 അക്ഷൗഹിണി സൈന്യത്തെ ശിവശിവ എനിക്ക് വയ്യ ജഗന്ധ അങ്ങ് കൊന്നുവല്ലോ ഭഗവാനെ. അപ്പൊ ഇവിടെ മേൽപ്പത്തൂരിന് ആ ആശ്ചര്യം കാണിക്കുകയാണ്. ആദ്യം വന്നത് 23 അക്ഷൗഹിണി സൈന്യത്തെ കൊണ്ടാണ് വന്നത്. ഇതുപോലെ 16 തവണയാണ് ജരാസന്ധൻ വന്നത്. ഓരോ തവണയും തോൽവി പിണയുമ്പോൾ നിരാശനായിട്ട് ഇനി ഞാൻ രാജ്യം വിട്ട് എവിടേക്കെങ്കിലും പോവുകയാണെന്നൊക്കെ പറയും. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള ശിശുപാലൻ തുടങ്ങിയ രാജാക്കന്മാർ പറയും, അങ്ങനെ തോറ്റോടരുത്, ആ യാദവ ചെറുക്കനെ വെറുതെ വിടരുത്, ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും പിരികേറ്റി കൊടുത്തിട്ട് ജരാസന്ധൻ വീണ്ടും ഇതുപോലെ അക്ഷൗഹിണി സൈന്യങ്ങളുമായിട്ട് വരും. ഭഗവാനും അത് തന്നെയായിരുന്നു വേണ്ടത്. അങ്ങനെ 16 തവണ വന്നിട്ട് ആകെ മൊത്തം 391 അക്ഷൗഹിണി സൈന്യത്തെയും എന്റെ ശിവനെ ഭഗവാനെ അങ്ങ് കൊന്നൊടുക്കിയല്ലോ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ വളരെ ആശ്ചര്യകരമായിട്ട് പറയുന്നത്. ഭഗ്നസലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വയേവം അക്ഷൗഹിണി ശിവ ശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈക നവതി ത്രിശതം തദാനീം. ഇനി 9 ശ്ലോകം. ഇതും വസന്ത തിലകം വൃത്തത്തിലാണ്. അഷ്ടാദശേ അസ്യ അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരഹ അധ പുരോധ യവനം യവന ത്രികോട്യ ത്വഷ്ട്ര വിധാപ്യ പുരം ആശു പുരമാശു പയോധി മധ്യേ തത്ര അധ തത്രാധ യോഗബലതഃ സ്വജനാൻ അനൈഷീഹി സ്വജനാൻ അനൈഷീഹി. അങ്ങനെ അസ്യ ഈ ജരാസന്ധന്റെ അഷ്ടാദശേ 18 18 സമരേ യുദ്ധത്തിനായിട്ട് സമുപേയുഷി വന്നെത്തിയ അതേ സമയം തന്നെ വേറെയും ഒരു രാജാവ് കാലയവനൻ എന്ന രാജാവ് ഇതേപോലെ തന്നെ ഭഗവാനെ അല്ലെങ്കിൽ മധുരാപുരിയെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് അഥാ അതേ സമയം തന്നെ യവന ത്രികോടിയ ചെറിയ സംഖ്യയൊന്നും അല്ല 3 കോടി യവന സൈന്യം യവനം ആ അങ്ങനെയുള്ള യവന സൈന്യത്തോടുകൂടിയ ആ കാലയവനനെ യവനം കാലയവനനെ പുരഹ തന്റെ മുന്നിൽ ത്വം ദൃഷ്ട്വാ ഭഗവാനെ അങ്ങ് കണ്ടിട്ട് പേടിച്ചെന്ന പോലെ ഇവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. ഇതാണ് പയോധി മധ്യേ കടലിന്റെ നടുവിൽ ആശു പെട്ടെന്ന് തന്നെ പുരം ത്വഷ്ട്ര ഒരു പട്ടണം ആശു പുരം ഒരു ഒരു പെട്ടെന്ന് ഒരു നഗരത്തെ ത്വഷ്ട്ര വിശ്വകർമാവിനാൽ വിധാപ്യ ഉണ്ടാക്കിച്ചിട്ട് അധ അനന്തരം സ്വജനാൻ തന്റെ
ആ മധുരാപുരിയിലുള്ള തന്റെ ബന്ധുക്കളെയും അവിടുത്തെ എല്ലാ ജനങ്ങളെയും യോഗബലതഹ തന്റെ ആ യോഗപ്രഭാവത്താൽ തത്ര അനൈഷിഹി അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. ഇപ്പൊ ജരാസന്ധൻ 18-ാമത്തെ തവണയും വന്നു. ഇതേ സമയം തന്നെ കാലയവനൻ, ഈ യവനൻ എന്ന് പറയുന്നത് ഗർഗ മഹർഷിയുടെ പുത്രനും ഒരു ജ്യോതിശാസ്ത്രജ്ഞനുമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാലയവനനും കുറെ നാളായിട്ട് ഭഗവാനുമായിട്ടൊന്ന് ഏറ്റുമുട്ടുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലയവനനെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് നാരദ മഹർഷിയാണ്. അതിന് വേറൊരു കാരണമുണ്ട്, അതിനി വരുന്ന ഒരു ശ്ലോകങ്ങളിൽ കാണാം. എന്തിനാണ് കാലയവനനെ ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് ഇട്ടു കൊടുക്കുക ചെയ്തത്, ഒരു ഇരയെ ഇട്ടു കൊടുക്കുന്ന പോലെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ചെയ്തത്? അപ്പൊ ഈ നാരദ മഹർഷിയാണ് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ എങ്ങനെ ഇരിക്കും, ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കാലയവനൻ തന്റെ 3 കോടി യവന സൈന്യവുമായിട്ട് ആ മധുരാപുരിയിൽ വന്നത്. അങ്ങനെ ഒരേ സമയം ഈ 2 സൈന്യങ്ങളും വന്നപ്പോൾ തന്റെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നതിനാൽ ഭഗവാൻ എന്ത് ചെയ്തു, അതാണ് സമുദ്രമധ്യത്തിൽ ആനർത്ത രാജാവായ രേവത രാജാവിന്റെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപ് സമുദ്രത്തിൽ താഴ്ന്നു പോയിരുന്നു. അത് കുശസ്ഥലി എന്നാണ് ആ ദ്വീപിന്റെ പേര്. ആ ദ്വീപിനെ ഭഗവാൻ തന്റെ സങ്കല്പത്താൽ ഉയർത്തിവെച്ചു, ആ സമുദ്രത്തിൽ ഉയർത്തിവെച്ചിട്ട് വിശ്വകർമാവിനോട് പറഞ്ഞു, ആ സമുദ്രത്തിൽ പെട്ടെന്ന് തന്നെ ഒരു താമസിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു നഗരം സൃഷ്ടിക്കണം, ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു നഗരം തന്നെ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് വിശ്വകർമാവ് വളരെ പെട്ടെന്ന് തന്റെ ആ ഒരു മായാപ്രയോഗവും കൂടെ ചേർത്തിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പുരം നിർമ്മിച്ചു. അതാണ് ദ്വാരക. അങ്ങനെ വളരെ പെട്ടെന്ന് നിർമ്മിച്ച ആ ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ തന്റെ യോഗബലത്താൽ വളരെ പെട്ടെന്ന് തന്നെ തന്റെ എല്ലാ ആളുകളെയും ആ ദ്വാരകയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നിട്ടാണ് വെറും കൈയോടെ ഈ ഇവരുടെ മുന്നിലേക്ക് പോയി ഭഗവാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷിത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്യ ത്വഷ്ട്രാവിധാപ്യ പുരമാശുപയോധി മധ്യേ തത്രാധ യോഗബലത സ്വജനാനനൈഷീ. ഇനി 10-ാമത്തെ ശ്ലോകം ശ്രദ്ധരാ വൃത്തത്തിലാണ്. പദ്ഭ്യാം ത്വം പത്മമാലി ചകിത ഇവ പുരാത് നിർഗതഃ പുരാൻ നിർഗതോ ധാവമാനഃ മ്ലേച്ഛ ഈശേന അനുയാതഃ മ്ലേച്ഛേശേനനുയാതോ വധ സുകൃത വിഹീനേന ശൈലേ ന്യലൈഷീഹി സുപ്തേന അംഘ്രിയാഹതേന സുപ്തേന അംഘ്രിയാഹതേന ദ്രുതമധ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. ഈ ഒരു ശ്ലോകത്തിലാണ് മുചുകുന്ദന്റെ കഥ പറയുന്നത്. മുചുകുന്ദൻ ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവ് എന്ന രാജാവിന്റെ മകനായിട്ട് ജനിച്ചു. വലിയ ഒരു പോരാളിയായിരുന്ന മുചുകുന്ദൻ ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ദേവലോകത്ത് ദേവന്മാരുടെ സേനാപതിയായിട്ട് കുറേ വർഷങ്ങൾ, ദേവവർഷം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദേവവർഷം തന്നെ നമുക്കിവിടെ
ഒരു വർഷത്തിലധികമാണ്. ദേവന്മാരുടെ ഒരു ദിവസം നമുക്ക് 360 ദിവസങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വർഷം അവിടെ ദേവലോകത്ത് അവരുടെ സേനാപതിയായിട്ട് ഈ മുജുകുന്ദൻ അവരെ സഹായിച്ചു. അങ്ങനെ പിന്നീട് സുബ്രഹ്മണ്യൻ സേനാപതിയായി വന്നപ്പോൾ മുജുകുന്ദൻ തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു. അപ്പോഴേക്കും സത്യത്തിൽ ഈ മുജുകുന്ദന്റെ ആ സമപ്രായക്കാരായിരുന്ന ആളുകളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇവിടെ കാലം ഒരുപാട് കഴിഞ്ഞിരുന്നു. അപ്പം മുജുകുന്ദനോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ദേവന്മാർ ചോദിച്ചപ്പോ മുജുകുന്ദൻ പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ ഉറക്കമൊഴിച്ചും നിങ്ങളെ സംരക്ഷിച്ചു, അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം ഉണ്ടാവാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു. അതായത് ഒരു തടസ്സവുമില്ലാത്ത ഉറക്കം. അങ്ങനെ ഭൂമിയിൽ വന്ന് ഒരു ഗുഹയിലാണ് മുജുകുന്ദൻ ഉറങ്ങാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് കൂടാതെ തന്നെ ഒരു വരമുണ്ടായിരുന്നു. അതായത് തന്നെ ആരെങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ അവരെ നോക്കുന്ന ക്ഷണത്തിൽ തന്നെ അവർ ഭസ്മമായി തീരും എന്ന ഒരു വരവും കൂടെ മുജുകുന്ദൻ ദേവന്മാരിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോ ഇതറിയാവുന്ന ഭഗവാൻ ഈ കാലയവനന് ഭഗവാൻ പരമശിവൻ കൊടുത്ത ഒരു വരമുണ്ട്, ഈ യാദവന്മാരുടെ കൈകൊണ്ട് വധിക്കപ്പെടില്ല എന്ന്. അപ്പോൾ ഒരിക്കലും ഭഗവാന് ഈ കാലയവനനെ കൊല്ലാൻ സാധിക്കില്ല. എന്നാൽ അവനെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്തിൽ ഇനി വച്ചിരിക്കാൻ സാധ്യവുമല്ല. അങ്ങനെ ആ കാലയവനനെ കൊല്ലാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത്തരത്തിലൊരു നാടകം കളിച്ചത്. അതായത് നാരദനെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് എത്തിച്ചത് ഭഗവാന്റെ ഒരു ലീലയായിരുന്നു. അപ്പൊ ഇനിയാണ് നമ്മൾ ഈ ശ്ലോകം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. പത്മമാലേ ത്വം, ഒരു താമര പൂമാലയണിഞ്ഞ അവിടുന്ന് ചകിതഹ ഇവ, പേടിച്ചവനെ പോലെ, അയ്യോ ഈ രണ്ട് സൈന്യവും വന്ന് എന്നെ അങ്ങ് കൊന്നുകളയുമോ എന്ന് പേടിച്ചരണ്ടവനെ പോലെ അങ്ങോട്ട് അഭിനയിച്ചിട്ട് പുരാത്ത് നിർഗത, ആ മധുരാപുരിയിൽ നിന്ന് പുറത്ത് കടന്നിട്ട്. കാരണം മധുരയിലുള്ള തന്റെ സ്വജനങ്ങളെ മുഴുവൻ ഭഗവാൻ ദ്വാരകയിലേക്ക് മാറ്റിയിരുന്നു. അപ്പൊ ഇവിടെ ഭഗവാനും ബലരാമനും മാത്രമേ ഉള്ളൂ, അല്ല ഇപ്പൊ ഭഗവാൻ മാത്രം ഓടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ മധുരാപുരിയിൽ നിന്ന് പുറത്തു കടന്നിട്ട് പദ്ഭ്യാം, കാൽനടയായിട്ട്, അതായത് ഒരു രഥം പോലും എടുക്കാതെ ധാവമാനഹ, അങ്ങനെ ഓടാൻ തുടങ്ങി. അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ഓടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, എന്തിനാണ് ഇങ്ങനെ ഓടിയത്? വധ സുഹൃത വിഹീനേന, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരണം ഏൽക്കാൻ സുഹൃതം, അതിനു മാത്രമുള്ള സുഹൃതം ഇല്ലാത്ത, ഒപ്പം തന്നെ ഈ പരമശിവന്റെ ഒരു വരം കൂടെ ആ കാലയവനുണ്ട്. ഇതുകൊണ്ട് തന്നെ മ്ലേച്ഛേഷേണ, മ്ലേച്ഛനായിട്ടുള്ള ആ യവനനാൽ അനുയാത, ഭഗവാൻ പിന്തുടരപ്പെട്ടു. ഭഗവാൻ മുമ്പിലോടുകയാണ്, ഈ കാലയവനൻ പുറകെ ഓടുകയാണ്. സൈന്യക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങ് ശൈലേ ന്യലൈഷി, ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് പെട്ടെന്ന് അടുത്ത് കണ്ട ഒരു ഗുഹയിലേക്ക് കടന്നൊളിച്ചു. അപ്പൊ കാലയവനൻ പുറകെ വരുന്നുണ്ട്. കാലയവനന് തോന്നി അവിടെ ആ ഗുഹയിലാണ് ഭഗവാൻ പോയി ഒളിച്ചത് എന്ന്. അങ്ങനെ ഈ കാലയവനൻ ഈ ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോൾ അവിടെ ഒരാൾ നല്ല സുന്ദരമായിട്ട് ഉറങ്ങുന്നത് കണ്ടു. അപ്പോ ഈ കാലയവനൻ വിചാരിച്ചത് തന്നെ പറ്റിക്കാൻ ഭഗവാനാണ് ഈ ഉറങ്ങുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ ഉറങ്ങുന്നത് ആ മുജുകുന്ദനായിരുന്നു. അങ്ങനെ സുപ്തേന, ഉറങ്ങി എന്ന് വിചാരിച്ച് ആ ഉറങ്ങിയ ആ എന്താ പറയാ ആ രൂപത്തെ, അത് ആരാണെന്ന് യവനൻ വിചാരിക്കുന്നത് ഭഗവാനാണെന്ന്, യഥാർത്ഥത്തിൽ അത് മുജുകുന്ദനാണ്. അപ്പൊ സുപ്തേന അംഘ്രിയാഹതേന, അപ്പം ഭഗവാനാണെന്ന് കരുതിയിട്ട് തന്റെ അംഘ്രി, തന്റെ കാലുകൊണ്ട്, ഹതേന ചവിട്ടി, ഭഗവാനാണ് ഉറങ്ങുന്നതെന്ന് വിചാരിച്ച് തന്റെ കാലുകൊണ്ട് ചവിട്ടി. അങ്ങനെ എഴുന്നേറ്റ മുജുകുന്ദേന, മുജുകുന്ദനാൽ അസ്മിൻ അധ, ആ അവൻ ആ യവനൻ
ദ്രുതം ഭസ്മീകൃതേ, അപ്പോൾ തന്നെ ഭസ്മീകരിക്കപ്പെട്ടു, അവൻ ദഹിച്ച് ചാരമായി പോയി. ഭക്തിഭാജേ, അങ്ങനെ ഇവൻ ചാരമായി, കാലയവനൻ ചാരമായതിന് ശേഷം ഭഗവാൻ ആ ഗുഹയിൽ തന്നെ ഉണ്ടായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മുജുകുന്ദൻ കണ്ണു തുറന്ന് കാണുന്നത് ഭഗവാനെയാണ്. അങ്ങനെ ഭഗവാൻ ആരാണെന്ന് അറിയാവുന്ന മുജുകുന്ദൻ ഭക്തിഭാജേ, ഭക്തിശാലിയായിട്ടുള്ള അസ്മൈ ഭൂപായ ആ മുജുകുന്ദ രാജാവിന് സുലളിതവപുഷ അത്യന്ത സുന്ദര ശരീരനായിട്ട് ഗുഹാന്തഹ ആ ഗുഹയ്ക്കുള്ളിൽ തസ്ഥിഷേ ഭഗവാൻ ദർശനം കൊടുത്തു. അപ്പൊ ഇവിടെ ജരാസന്ധന്റെ ആ ഒരു സൈന്യം വന്ന് നിൽക്കുന്നു, അതൊരു ഭാഗത്ത്. ഇവിടെ കാലയവനന്റെ സൈന്യവും വന്ന് നിൽക്കുന്നു. ഇതിനിടയിലാണ് ഭഗവാൻ വളരെ തന്ത്രപൂർവം തന്റെ സ്വജനങ്ങളെ മുഴുവൻ ദ്വാരകയിലേക്ക് മാറ്റിയത്. എന്നിട്ട് ഭഗവാൻ മാത്രം പുറത്തു കടന്നു, വെറും കാൽനട പോ, അതായത് ഒരു രഥം പോലെ എടുക്കാതെ ഭഗവാൻ കാലയവനനെ പേടിച്ചെന്ന പോലെ ഓടാൻ തുടങ്ങി. കാലയവനൻ ഇതും സത്യമാണ്, തന്നെ പേടിച്ചാണ് ഭഗവാൻ ഓടുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ പുറകെ ഓട്ടം തുടങ്ങി. അങ്ങനെ പെട്ടെന്നൊരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനായതുപോലെ, അതായത് പിന്നെ കാണുന്നില്ല, അതിന് തൊട്ടപ്പുറത്താണ് ഒരു ഗുഹ, ആ ഗുഹയിലായിരുന്നു ഈ മുജുകുന്ദൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഈ കാലയവനൻ കാണുക തന്നെ കയറി. അങ്ങനെ ഈ കാലയവനനും ഉള്ളിൽ കയറി, കാണുന്നത് അവിടെ ഒരാൾ ഉറങ്ങുന്നതാണ്. അപ്പൊ കാലയവനൻ വിചാരിച്ചത് ഭഗവാനാണ് തന്നെ പറ്റിക്കാൻ ഉറങ്ങുന്നതെന്ന് വിചാരിച്ച് കാലുകൊണ്ടൊരു തട്ടുകൊടുത്തു. അങ്ങനെ തട്ട് കിട്ടി തന്റെ ഉറക്കം ഞെട്ടിയ ആ മുജുകുന്ദൻ കണ്ണു തുറന്ന് നോക്കിയതും ആ കാലയവനൻ ഭസ്മമായിട്ട്, വെറും ചാരമായി ഭസ്മമായി തീർന്നു. പിന്നീട് ഈ മുജുകുന്ദൻ കാണുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ, അതാണ് സുലളിത വപുഷ എന്ന് പറയുമ്പോൾ, അവിടെ ആ ഒരു ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ തന്നെ ആ മുജുകുന്ദന് ഭഗവാൻ ദർശനം കൊടുത്തു. പദ്ഭ്യാം ത്വം പത്മമാലീചകിതയിവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനനുയാതോ വധസുകൃതവിഹീനേന ശൈലേന്യലൈഷീ സുപ്തേനാഘ്രാഹതേന ദ്രുതമധ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിം ഭൂപായാസ്മൈ ഗുഹാന്ത സുലളിത വപുഷ തസ്ഥിഷേ ഭക്തിഭാജേ. ഇനി ആ മുജുകുന്ദന് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഒരു ശ്ലോകവും ശ്രദ്ധരാവൃത്തത്തിലാണ്. ഐക്ഷ്വാകഹ അഹം ഐക്ഷ്വാകോഹം വിരക്തഹ അസ്മി അഖില നൃപസുഖേ വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത് പ്രസാദ ഏക ആകാംക്ഷി ത്വത് പ്രസാദൈകാകാംക്ഷി ഹാ ദേവ ഇതി ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ തുല്യാം മുക്തേസ്തുല്യാം ച ഭക്തിം ധൂത സകലമലാം മോക്ഷം അപി ആശു മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാധ ലോകപ്രതീത്യൈ. ഹാ ദേവ, ഇവിടെ മുജുകുന്ദൻ വിളിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അഹം ഞാൻ ഐക്ഷ്വാകഹ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ഒരു രാജാവാണ്. അഖില നൃപസുഖേ, എല്ലാ രാജാക്കന്മാർക്കും കിട്ടാവുന്ന എല്ലാ സുഖത്തിലും, പൊതുവെ രാജാക്കന്മാർക്ക് കിട്ടാവുന്ന
സുഖങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അതിലൊന്നും ഒരു സുഖവുമില്ല, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമേ നമ്മെ രസിപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിരക്തഹ അസ്മി, ഞാൻ ഇതിൽ നിന്നൊക്കെ വിരക്തനാണ്, വൈരാഗ്യം വന്നവനാണ്. ത്വത് പ്രസാദ ഏക ആകാംക്ഷി, അങ്ങയുടെ ആ പ്രസാദത്തെ ഒന്നിനെ മാത്രമേ ഞാൻ കാംക്ഷിക്കുന്നുള്ളൂ. ത്വത് പ്രസാദ ഏക കാംക്ഷി, ആകാംക്ഷി എന്നില്ല, കാംക്ഷി, ഞാൻ കാംക്ഷിക്കുന്നുള്ളൂ. ഇതി സ്തുവന്തം, ഇങ്ങനെ പറഞ്ഞ് സ്തുതിച്ച തം, ആ മുചുകുന്ദനെ, വരവിതതിഷു, വരങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ അതും വേണ്ട, അതാണ് വരവിതതിഷു, വരങ്ങളിൽ ഒന്നിലും നിസ്പൃഹ, നിസ്പൃഹം, ആഗ്രഹം ഒട്ടുമില്ലാത്തവനായിട്ട് അവനെ, ആ മുചുകുന്ദനെ വീക്ഷ്യ, കണ്ടിട്ട് ഹൃഷ്യൻ, അത്യധികം സന്തോഷിച്ചു. കാരണം ഒരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ലാത്തവർക്ക് മാത്രമേ മുക്തി അത് സ്വീകരിക്കാൻ സാധ്യമാവുള്ളൂ. ഒരു ചെറിയ ആഗ്രഹമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ആത്മതത്വം ഉപദേശിച്ചിട്ടും കാര്യമില്ല, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയുമില്ല. അപ്പൊ അതാണ് ഒരു ആഗ്രഹവും ഇല്ല എന്ന് കണ്ടപ്പോൾ സന്തുഷ്ടനായിട്ട് ധൂത സകല മലാം, എല്ലാ അഴുക്കുകളെയും, മലം അഴുക്ക്, എല്ലാ മാലിന്യത്തെയും ധൂതം നീക്കിക്കളഞ്ഞിട്ടുള്ളതും മുക്തേഹേ തുല്യാംച, മുക്തിക്ക് തുല്യമായിട്ട് തന്നെ അതിനോട് കിടപിടിക്കുന്ന ഭക്തിം, ആ ഒരു നിരുപമമായ ആ ഒരു ഭക്തിയെ ആശു, മാത്രമല്ല അടുത്ത് തന്നെ, അതായത് ഭഗവാൻ പറഞ്ഞത് ഇനി ഒരു നല്ലൊരു ബ്രാഹ്മണനായിട്ട് ഒരു ജന്മം കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നിനക്ക് ആശു മോക്ഷം അഭി, മോക്ഷവും കിട്ടുന്നതാണ്, ഇങ്ങനെ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തിട്ട് ഹിംസാ വിശുദ്ധേ, ഹിംസാദോഷം തീരുവാനായിട്ട്. കാരണം ഇത്രയും കാലം ദേവാസുര യുദ്ധത്തിൽ ഒരുപാട് അസുരന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തീരുവാൻ വേണ്ടി തപഹ കാര്യം, തപസ് ചെയ്യണം എന്ന് ഇതിച്ച, എന്നിപ്രകാരം ലോകപ്രതീത്യൈ, അതായത് മാലോകർക്ക് വിശ്വാസം വരുവാൻ വേണ്ടിയിട്ട് തഥാ പ്രാർത്ഥ, അങ്ങ് അരുളി ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ ഇക്ഷ്വാകു വംശജനായിട്ടുള്ള മുചുകുന്ദനാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി. അപ്പൊ ഭഗവാൻ അറിയാത്തതൊന്നുമല്ല, എങ്കിലും തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. മാത്രമല്ല മുചുകുന്ദൻ ആദ്യമേ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഈ രാജാക്കന്മാർക്ക് കിട്ടാവുന്ന സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ ആളാണ്, എന്തിന് സ്വർഗത്തിൽ പോലും പോയിട്ട് ഞാൻ അനുഭവിച്ചു, എന്തൊക്കെ സുഖങ്ങൾ കിട്ടുമോ അതൊക്കെ അനുഭവിച്ചു, അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മോക്ഷത്തിൽ കുറഞ്ഞ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വരങ്ങളാണ് ആദ്യം ചോദിക്കുന്നത്, വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ വരമൊന്നും വേണ്ട, കാരണം അതിലൊന്നും കാര്യമല്ല, എത്ര വരം കിട്ടിയാലും അതിനും ഒരു പരിധിയുണ്ട്, അതും അനുഭവിച്ചു തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഒരു രസവുമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ മാലിന്യങ്ങളും അകന്നവനായിട്ട് ആ മുചുകുന്ദനായി തീർന്നു എന്ന് കണ്ടിട്ട് സന്തുഷ്ടനായ ഭഗവാൻ മുക്തിക്ക് തുല്യമായിട്ടുള്ള അതുപോലെ ആയിട്ടുള്ള, അതായത് മുക്തി തന്നെ, പക്ഷെ ശരീരമുണ്ടാകും എന്ന് മാത്രം, അങ്ങനെയുള്ള ഭക്തിയെ ഭഗവാൻ പ്രദാനം ചെയ്തു. മാത്രമല്ല ഇനി ഒരു ജന്മം കൂടെ ബാക്കിയുണ്ട്, അത് ഒരു സാത്വിക ബ്രാഹ്മണനായിട്ടായിരിക്കും എന്നുകൂടെ പറഞ്ഞ് ആ ജന്മത്തോടുകൂടെ മുചുകുന്ദന് മോക്ഷവും ലഭിക്കും എന്ന അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയുന്നത്. ഐക്ഷ്വാഗോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിതദിഷുത്തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ
മുക്തേ സ്തുല്യാം ച ഭക്തിം ധുത സകലമലാം മോക്ഷമപ്യാശുദത്വ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാഥ ലോകപ്രതീതേ. പന്ത്രണ്ടാമത്തെ ശ്ലോകം. വീണ്ടും ജരാസന്ധൻ വരികയാണ് ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവന ആഹൃതാം യവനാഹൃതാം മഗധ പതിനാ മാർഗേ സൈന്യൈഹി പുരാ ഇവ പുരേവ നിവാരിതഃ ചരമ വിജയം ദർപ്പായ അസ്മൈ ദർപ്പായ അസ്മൈ പ്രദായ പലായിതഃ ജലധി നഗരീം യാതഃ വാതാലയേശ്വര പാഹി മാം. തദനു അതിനുശേഷം, അതായത് മുചുകുന്ദന് അനുഗ്രഹവും നൽകിയതിനു ശേഷം, മധുരാം ഗത്വാ മധുര നഗരിയിലേക്ക് പോയിട്ട്, അവിടെ കാലയവനൻ മാത്രമേ വധിക്കപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഇല്ലാണ്ടായിട്ടുള്ളൂ, ഇവിടെ സൈന്യം ബാക്കിയുണ്ട്. അതാണ് യവന ആഹൃതാം കാലയവനൻ കൊണ്ടുവന്ന ചമൂം മുഴുവൻ സൈന്യത്തെയും ഹത്വാ കൊന്നൊടുക്കി. എന്നിട്ട് ദ്വാരകയിലേക്ക് മടങ്ങും വഴി മാർഗേ ദ്വാരകയിലേക്ക് മടങ്ങുന്ന വഴിക്ക് മാർഗേ എന്നാൽ ആ വഴി പുരായിവ വീണ്ടും പണ്ടത്തെ പോലെ മഗധപതിന ആ ജരാസന്ധനാൽ സൈന്യൈഹി തന്റെ സൈന്യങ്ങളെ കൂട്ടി വന്ന് നിവാരിതഃ അങ്ങയെ തടഞ്ഞു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇത്രയും കാലം ജരാസന്ധനെ ഒന്ന് പിടിച്ചുകെട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവനെ ഒന്ന് തോൽപ്പിക്കുകയോ ചെയ്തിരുന്നു, ബാക്കി സൈന്യങ്ങളെ മുഴുവൻ കൊന്നെടുക്കുകയായിരുന്നു ചെയ്യാറ്. പക്ഷെ ഇത്തവണ ഭഗവാൻ ഒന്ന് മാറ്റിക്കളിച്ചു. ഒന്നുകൂടെ ദർപ്പായ അവന്റെ അഹങ്കാരം ഒന്നുകൂടെ ഒന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അസ്മൈ ഈ ജരാസന്ധന് ചരമ വിജയം ഒടുക്കത്തെ വിജയം, അതായത് ഇത് നിന്റെ ഏറ്റവും ഒടുക്കത്തെ വിജയമാണ്, അടുത്തതിന് നീ അടക്കം ഇല്ലാണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഒരു വിജയം ജരാസന്ധനും ആ സൈന്യത്തിനും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രദായ അത് ഭഗവാൻ ഒരു ദാനമായിട്ട് കൊടുത്തിട്ട് പലായിതഹ പേടിച്ചെന്ന പോലെ ഓടി ദ്വാരകയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ ജലധി നഗരീം ആ ജലധി സമുദ്രത്തിനുള്ളിലുള്ള ആ നഗരത്തിൽ ദ്വാരകയിൽ യാതഹ ചെന്നുകൂടുകയും ചെയ്തു. ഇങ്ങനെ താൻ കളിക്കുന്ന കളികൾക്ക് മറ്റുള്ളവർക്ക് ഒരർത്ഥവും കൽപ്പിക്കാൻ സാധിക്കാത്തല്ലയോ, വാതാലയേശ്വര മാം പാഹി എന്നെ രക്ഷിക്കൂ. അങ്ങനെ കാലയവനനെ വളരെ സമർത്ഥമായിട്ട് ഇല്ലാണ്ടാക്കി മുചുകുന്ദന് അനുഗ്രഹവും കൊടുത്ത് തിരിച്ച് മധുരാപുരിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആ യവനൻ കൊണ്ടുവന്ന കാലയവനാൽ കൊണ്ടുവരപ്പെട്ട ആ സൈന്യമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ നിശേഷം കൊന്നൊടുക്കി. എന്നിട്ട് അങ്ങനെ വീണ്ടും ദ്വാരകയിലേക്ക് മടങ്ങുന്ന വഴിക്ക് അപ്പോഴതാ വീണ്ടും വരുന്നു ജരാസന്ധൻ തന്റെ പടയോടുകൂടി. അങ്ങനെ ഭഗവാനെ തടഞ്ഞു. അപ്പോൾ ഭഗവാൻ കാരണം ജരാസന്ധൻ ഭഗവാനിൽ നിന്ന് മോക്ഷം കിട്ടാൻ, അതായത് ഭഗവാൻ വധിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നതാണ്, അപ്പൊ അതിനുള്ള ഒരു യോഗ്യത ജരാസന്ധനില്ല, അതാണ് ഭഗവാൻ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്. അപ്പൊ ജരാസന്ധനെ കൊല്ലാനുള്ള ഒരു നിയോഗം ഭീമസേനനാണ്, അതിനുവേണ്ടി ആ ജരാസന്ധനെ ഇങ്ങനെ മാറ്റി വെച്ചതാണ് ഭഗവാൻ. അപ്പൊ അത് ഈ ജരാസന്ധൻ അറിയില്ല. അങ്ങനെ ഈ ജരാസന്ധനും സൈന്യവും വന്ന് തടഞ്ഞപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഒരു ഒടുക്കത്തെ വിജയം അവനിരിക്കട്ടെ, എന്നാ പിന്നെ ആ ദർപ്പം ആ ഒരു അഹങ്കാരം അങ്ങ് അതിന്റെ അങ്ങേയറ്റത്ത് ആയിക്കൊള്ളുമല്ലോ. അങ്ങനെ ആ സൈന്യത്തെയും ഒന്നും ചെയ്യാതെ ഭഗവാൻ പേടിച്ചെന്നതുപോലെ ഓടി ആ ദ്വാരകയിലേക്ക് ഓടിപ്പോയി കളഞ്ഞു. അങ്ങനെ ഒരു തരത്തിൽ ഒരു ഒളിച്ചോട്ടം പോലെയായിരുന്നു ഭഗവാന്റെ ആ ഒരു പോക്ക്. അങ്ങനെ
താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പലതായിട്ട് ധരിക്കുന്ന എന്നാൽ വളരെ കൃത്യമായ ആ ഒരു പദ്ധതിയോടുകൂടെ ഓരോ കാര്യവും ചെയ്യുന്ന അതിസമർത്ഥനും കൂടിയായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യേ പുരേവ നിവാരിത ചരമ വിജയം ദർപ്പായാസ്മൈ പ്രദായ പലായതോ ജലധി നഗരീം യാദോ വാതാലയേശ്വരാ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.